നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയല്ലോ അല്ലേ? ഇരിക്കും. എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാളൊക്കെ? നന്നായിരുന്നു അല്ലേ? ആ പിന്നെ നമ്മുടെ സ്ലിം മിക്സ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വെയിറ്റ് ഒക്കെ കുറഞ്ഞായിരുന്നോ? രണ്ട് കിലോ കുറഞ്ഞു. ആ ഓക്കെ. ഫാസ്റ്റിംഗ് നോമ്പൊക്കെ എല്ലാം ഉണ്ടായിരുന്നു? കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരു 2 കിലോ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പേടിക്കണ്ട, വളരെ ചുരുങ്ങിയ പിന്നെ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഗ്രസ് കിട്ടും. നമ്മളൊരു ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ മാത്രം മതി മനസ്സിലെ. പിന്നെ ഇതിൽ ഞാൻ നേരിട്ട് വരാൻ പറഞ്ഞതിൻ്റെ കാരണം അന്ന് പറഞ്ഞല്ലോ ജോലി സംബന്ധമായിട്ട് ഒക്കെ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ഒന്ന് കുറച്ചേ പറ്റൂ. ചില ജോബുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടി വരും, വെയിറ്റൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരും. എനിവേ ഇതിൽ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. കുറച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അല്ല, ഷുഗർ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ സ്വീറ്റ്സ് അധികം കഴിക്കുന്നതനുസരിച്ച്, ഇപ്പം അന്ന് ചോക്ലേറ്റ് കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് കഴിയുന്ന കൂട്ടത്തിലാണ്. അത് പ്രധാനമായിട്ടും ഒഴിവാക്കണം. വെയിറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീറ്റ്സ് നന്നായിട്ട് ഒന്ന് കുറയ്ക്കേണ്ടി വരും. പിന്നെ ചെറിയ അളവിലൊക്കെ നമുക്ക് ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ ചെറിയൊരു മധുരം ഇടുന്നുണ്ട്, ദോഷമൊന്നുമില്ല. നമുക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു മധുരമാണ്. പിന്നെ പ്രധാനമായിട്ട് ഫ്രൈ ഐറ്റംസുകൾ, അത് നമ്മൾ നന്നായിട്ടൊന്ന് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ഫ്രൈ ഐറ്റംസ്, ഓയിലി ഭക്ഷണങ്ങൾ, പിന്നെ ഡയറി ഐറ്റംസ് ഉണ്ടല്ലോ, ക്രീമൊക്കെ പോലെ വരുന്ന സ്വീറ്റ്സ് ആയിട്ടുള്ള ഐസ്ക്രീം ഐറ്റംസ് പോലെയുള്ള കാര്യങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് ഒന്നും കഴിക്കേണ്ട എന്നുള്ളതല്ല, ഭക്ഷണം നമ്മൾ കൃത്യസമയത്ത് കഴിക്കുകയും വേണം. ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കുറയ്ക്കണം. അരി ആഹാരം നമുക്ക് ഒന്ന് കുറച്ച് കൊണ്ടുവരാം. പിന്നെ നമുക്ക് ഗോതമ്പ് കഴിക്കാം, റവ കഴിക്കാം, ഓട്സ് കഴിക്കാം. അതൊക്കെ നമുക്കിതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വെള്ളം കുടിക്കണം. ആ വെള്ളം കാര്യമായിട്ട്, കഴിക്കുന്ന കാര്യത്തിൽ നമ്മൾ ലീഫ് ഐറ്റംസ് ഒക്കെ നന്നായിട്ട് കഴിക്കണം. പ്രത്യേകിച്ച് നാച്ചുറലി ഉള്ള വാഴക്കൂമ്പ്, വാഴത്തണ്ട്, ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ദഹനവും ഒന്ന് പ്രോപ്പറായിട്ട് വരും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ അല്ലേ? ശോധനമൊക്കെ ഓക്കെ അല്ലേ? ശോധനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. അല്ല, അന്ന് ചെറുതായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പം മാറ്റമുണ്ടല്ലോ, ഇപ്പം മാറ്റമുണ്ട് അല്ലേ? പിന്നെ വെള്ളം കുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ തണുത്ത പാനീയങ്ങൾ, തണുത്ത ഭക്ഷണങ്ങൾ, ഇത് നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം. തണുപ്പ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാൻ ഒരു കാരണവും. പിന്നെ പല ആൾക്കാരും ഒരു സംശയമാണ് ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കണമെന്നുള്ളത് അല്ലേ, ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു കാരണം വെച്ചാലും പട്ടിണി കിടന്നാൽ വെയിറ്റ് കുറയത്തില്ല, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവത്തേ ഉള്ളൂ. പുള്ളിക്കാരി ഇതുപോലെ പട്ടിണി കിടന്നിട്ടൊക്കെ നോക്കിയിട്ടുണ്ട്? അതായത് ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡിന്നർ സ്കിപ്പ് ചെയ്യും, അങ്ങനെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ആക്കും, അങ്ങനെയൊക്കെ കുറേ നോക്കിയിട്ടുണ്ട്. ഒരു കാരണം വെച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ ഒരു ബ്രെയിൻ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം ജോലി സംബന്ധമായിട്ട് തന്നെ കൂടുതലായിട്ട് നല്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും നല്ലൊരു എനർജി കിട്ടാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സഹായിക്കും. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ, നേരത്തെ സൂചിപ്പിച്ച പോലെ, അരിയാഹാരവും ഗോതമ്പ്, റവ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമുക്ക് വളരെ ലഘുവായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അത് എന്തായാലും ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഗ്രാജുവലി നമ്മൾ കുറച്ച് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇത് നമ്മൾ സ്ലിം മിക്സ് കഴിക്കുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് കഴിച്ചത്? അളവൊക്കെ എങ്ങനെയായിരുന്നു? കറക്റ്റായിരുന്നോ? അതിലൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ, തോന്നുന്നു. ഓക്കെ, നമുക്ക് അത് ഞാൻ അതിൻ്റെ ഒന്ന് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന് സ്ലിം മിക്സ് ഒന്ന് എടുക്കാമോ? സ്ലിം മിക്സ് 1 ഗ്ലാസ് വെള്ളം, ഹോട്ട് വാട്ടർ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതിൽ നമുക്കിപ്പം സ്ലിം മിക്സ് ഇതാണല്ലോ, ഇത് തന്നെ സെയിം തന്നെ അല്ലേ എടുത്ത്? ഓക്കെ ഓക്കെ. ഇതിലേ ഇപ്പോൾ ഇത് ഹോട്ട് വാട്ടറാണോ? ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കേണ്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് 1 ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോഴേ വലിയ ടീസ്പൂൺ നിറച്ച് കെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ അത്രയും നമ്മൾ ഓവറായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു ടീസ്പൂണാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതേ അളവിൽ മതി, കാരണം ഇതിനേക്കാളും ചെറുതാകുമ്പോൾ ഇത്ര മതി കണ്ടോ.
ഇത് നമ്മൾ ഞാൻ ആദ്യം ഗ്ലാസ്സിലോട്ട് ഇടണം. ഓക്കെ, ഗ്ലാസ്സിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഹോട്ട് വാട്ടർ ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം. ഒഴിക്കുന്നതനുസരിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ശ്രദ്ധിച്ചോളൂണ്ടോ, ഉണ്ടോ, ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം മിക്സ് ചെയ്ത് കൊടുത്താൽ ഏകദേശം വേണ്ട, ഇപ്പം ഫുള്ള് നിറച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏകദേശം ഇത്രത്തോളം നമുക്ക് ഉണ്ടോ, ഇത്രത്തോളം നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം ഇത് കുടിച്ചാൽ മതി. ഉണ്ടോ, ഓക്കെ. അപ്പോൾ ഇത് കുടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയായിരുന്നോ? ചെറിയൊരു ചവറ്. ചെറുതായിട്ടില്ല, എന്നാലും ബുദ്ധിമുട്ട് വലിയ പ്രയാസമല്ലല്ലോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ഇതെങ്ങനെ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. പിന്നെ ഇതിൽ ചവർപ്പ് ഒന്ന് കുറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ സാധാരണയായിട്ട് ഇളം ചൂട് വെള്ളം എന്നാണ് ഞാൻ പൊതുവെ പറഞ്ഞ് തന്നത്. പക്ഷേ ഇളം ചൂടല്ല, നമ്മൾ കട്ടൻ ചായ കുടിക്കുന്ന അതേ ചൂടുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ടെമ്പറേച്ചർ, അതൊന്ന് കീപ്പ് ചെയ്യണം. അപ്പം കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചായ കുടിക്കുന്ന ആ ഒരു ലാഘവത്തിൽ തന്നെ നമുക്ക് ഷുഗറില്ലാണ്ട് നമ്മൾ ചായ കുടിക്കൂലേ, അതേപോലെ തന്നെ കുടിക്കാൻ പറ്റും. അങ്ങനെ കാരണം ഒരുപാട് പേര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഉപയോഗിച്ചപ്പോഴും ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്, കാരണം അതിൻ്റെ ഒരു മരുന്ന് ചേരുവകളൊക്കെ ഉണ്ട്. അറിയാം ഇതിൽ എന്ന് വെച്ചാൽ ഇത് 100% പ്യുവർ നാച്ചുറലാണ്. ഇതിൽ നമുക്ക് നെല്ലിക്ക, താനിക്ക, കടുക്ക, ജിഞ്ചർ, ഗാർലിക് ഇങ്ങനെ വരുന്ന മിശ്രിതങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു റേഷ്യോ ഉണ്ട്, അതനുസരിച്ചാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ വേറെ കെമിക്കൽ കണ്ടൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചെറിയ ചവർപ്പുണ്ടാവുന്ന അതുകൊണ്ടാണ്. ഇപ്പോൾ നെല്ലിക്ക തന്നെ അറിയാമല്ലോ, ആദ്യം കക്കും പിന്നെ മതിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ കഴിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യായാമത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ സമയം കണ്ടെത്തണം. ആഴ്ചയിൽ ഒരു 6 ദിവസം, ആഴ്ചയിൽ ഒരു 6 ദിവസം 20-30 മിനിറ്റ്സ് വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, നാച്ചുറലായിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുങ്ങിയ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പം നമുക്ക് 18 ദിവസം കൂടി 2 കിലോ കുറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ഇപ്പം എനിക്ക് ഇപ്പോൾ അടുത്ത സമയത്തൊരു കോള് വന്നിരുന്നു. പുള്ളിക്ക് 110 കിലോ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ വർക്കൗട്ടൊക്കെ ചെയ്തു. ഈ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ലിം മിക്സ് കൂടി കഴിച്ചു. അലർജി നമ്മുടെ ഒരു സ്ലിം മിക്സ് കൂടെ കഴിച്ചു. അതിന് ശേഷം ഫുഡും കൂടെ ഒന്ന് പുള്ളി കൺട്രോൾ ചെയ്തു. 110 കിലോ ഉണ്ടായിരുന്ന ഒരാൾ 28 ദിവസം കൊണ്ട് 12 കിലോ കുറച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അതേപോലെ നമുക്ക് 22 ഡേയ്സ് കൊണ്ട് 5 കിലോ 800 ഗ്രാം കുറഞ്ഞ ഒരാളുമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പാർശ്വഫലങ്ങളില്ലാതെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഭക്ഷണം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുന്നത്. കാരണം ഒരു ഹെൽത്തി ബോഡിക്ക് മാത്രമേ പെട്ടെന്ന് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബോഡി ടയേർഡാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മളൊരു ഹെൽത്തി ബോഡിയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശരീരഭാരം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ ശരീരഭാരം കൂട്ടണമെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ബോഡി ആയിരിക്കണം. അപ്പോൾ എന്തായാലും എനിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഉപയോഗിക്കുന്ന ക്രമങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, അതായത് പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ പറയുന്നു തരാം. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ കോണ്ടാക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഓക്കെ, ശരി എന്നാൽ. ഓൾ ദി ബെസ്റ്റ്.